നടനും നാടകാചാര്യനുമായ എൻ എൻ പിള്ളയുടെ ജീവിതം സിനിമയാകുന്നു എന്ന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. രാജീവ് രവി സംവിധായകനാകുന്ന ചിത്രത്തിൽ നിവിൻ പോളി ആയിരിക്കും നായകൻ എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ചിത്രത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സിനിമ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് എൻ എൻ പിള്ളയുടെ മകനും നടനുമായ വിജയരാഘവൻ. ഇത് വലിയൊരു പ്രോജക്റ്റ് ആയതിനാൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം കാണിക്കേണ്ടി വരും. ലോക മഹായുദ്ധങ്ങൾ കവർ ചെയ്യേണ്ടി വരുമെന്നതിനാൽ ഇത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. ഇക്കാരണങ്ങൾ കൊണ്ടാണ് സിനിമ വൈകുന്നത്. പ്രോജക്റ്റ് ഇപ്പോഴും സജീവമാണ്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിജയരാഘവൻ പറയുന്നുണ്ട്. എൻ എൻ പിള്ളയുടെ ആത്മകഥയായ ഞാൻ ആസ്പദമാക്കിയായിരിക്കും സിനിമയെന്നാണ് വാർത്ത. ഗോപൻ ചിദംബരമായിരിക്കും ചിത്രത്തിൻ്റെ തിരക്കഥ. E4 എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാള നാടകവേദിയുടെ ആചാര്യന്മാരിൽ പ്രധാനിയാണ് എൻ എൻ പിള്ള. 1917 വൈക്കത്ത് ജനനം. കോട്ടയം CMS കോളേജിലായിരുന്നു പഠനം. എന്നാൽ ഇൻ്റർമീഡിയറ്റ് പരീക്ഷയിൽ തോറ്റതോടെ നാടുവിട്ട് മലയയിൽ എത്തുകയായിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് INA പ്രചാരണ വിഭാഗത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് 1945 നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും കുടുംബസമേതം മലയിലേക്ക് പോയി. 3.5 വർഷത്തിന് ശേഷം കോട്ടയം ഒളശ്ശയിൽ വീണ്ടും താമസമാക്കുകയും ചെയ്തു. 1970 ന്യൂഡൽഹിയിൽ വെച്ച് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ് എനിക്ക് സമ്മാനിച്ചപ്പോൾ ആ താമരഫലകത്തിന് പിന്നിൽ ഞാൻ കണ്ടത് രാഷ്ട്രപതി VV ഗിരിയെയല്ല, ജയിൽ മുറ്റത്ത് കൈകെട്ടി നിൽക്കുന്ന എൻ്റെ അച്ഛൻ്റെ അസ്ഥികൂടമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ആത്മകഥയിൽ വായിക്കാം. 50 രൂപയ്ക്ക് പോലും ഗതിയില്ലാതെ അവസാനം കടക്കെണിയിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന അച്ഛൻ്റെ രൂപമായിരുന്നു പിള്ളയുടെ മനസ്സ് നിറയെ. ആത്മകഥ രണ്ടു ഭാഗങ്ങളായി ജനയുഗം വാരികയിലും കലാകൗമുദിയിലും കണ്ടശയായി പ്രസിദ്ധീകരിച്ചിരുന്നു. ജീവിതാനുഭവങ്ങളെ മറയില്ലാതെ ആവിഷ്കരിച്ച ആത്മകഥ അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ് കരസ്ഥമാക്കുകയുണ്ടായി. ഇൻ്റർമീഡിയറ്റ് പരീക്ഷ തോറ്റതിനെ തുടർന്ന് ഉപജീവനം തേടി ബന്ധുവിനോടൊപ്പം മലയയിലേക്ക് ഒളിച്ചോടിയ എൻ എൻ പിള്ള പലയിടങ്ങളിലായി റബ്ബർ എസ്റ്റേറ്റുകളിൽ ജോലിയെടുത്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് INA ചേരുകയാണുണ്ടായത്. അക്കാലത്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞതും. ജപ്പാൻ സൈന്യം ചീനക്കാരെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കൂട്ടത്തോടെ കൊന്നൊടുക്കി ട്രെഞ്ചുകളിൽ തള്ളുന്നത് കണ്ട് മനസ്സ് മരവിച്ച കാലം. തോക്കിനും ബോംബിനും ഇടയിൽ മരണത്തെ മുഖാമുഖം കണ്ടുള്ള ജീവിതം. അവസാനം INAയിൽ നിന്ന് ചില സഹപ്രവർത്തകർക്കൊപ്പം ഒളിച്ചോടി. ജീവിതം വഴിമുട്ടിയപ്പോൾ കൂട്ടുമാരുമൊത്ത് ബാങ്ക് കവർച്ച ചെയ്താണ് ചെലവിനുള്ള പണം കണ്ടെത്തുന്നത്. 8 വർഷത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പിള്ള തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ചിന്നമ്മയെ വിവാഹം കഴിച്ചു. 5-ാം നാൾ വിവാഹം മോതിരം വിറ്റു. റേഷനരി വാങ്ങാൻ ഇടയില്ലാതെയായിരുന്നു ഇത്. ഇതിനിടയിൽ കുറച്ചുകാലം കിളിരൂർ സംസ്കൃത വിദ്യാലയത്തിൽ അധ്യാപകനായും കോൺഗ്രസ് പ്രവർത്തകനുമായും പ്രവർത്തിക്കുകയുണ്ടായി. 1952 വിശ്വകേരള കലാസമിതി എന്ന നാടക സംഘം രൂപീകരിച്ചു. 1995 നവംബർ 14 അദ്ദേഹത്തിൻ്റെ മരണം. ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ഞാൻ, ആത്മബലി, കാപാലിക, ക്രോസ് ബെൽറ്റ്, ഡാം, ശുദ്ധമദളം, നാടകദർപ്പണം, മന്വന്തരം, ഗുറില്ല, ആദ്യരാത്രി, വിഷമവൃത്തം, ജന്മാന്തരം, ഞാൻ സ്വർഗത്തിൽ, കർട്ടൻ, ക്ലൈമാക്സ്, മനുഷ്യൻ്റെ മാനിഫെസ്റ്റോ, നാടകം വേണോ നാടകം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ.